നമസ്കാരം. എസ് എൻ സി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ജനുവരി 7 പരിഗണിക്കുന്നു. ജസ്റ്റിസ് യു യു ലളിതിൻ്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ചാണ് ഇത്തവണ പരിഗണിക്കുന്നത്. ഇത്തവണ CBI വീണ്ടും നീട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇത് 23-ാമത്തെ തവണയാണ് സുപ്രീം കോടതിയിൽ എസ് എൻ സി ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത്. പിണറായി വിജയൻ ഉൾപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട കേസായതിനാലാണ് എസ് എൻ സി ലാവ്ലിൻ കേസ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഇത് തിരുവനന്തപുരം CBI കോടതിയിൽ കുറ്റവിചാരണ കൂടാതെ ഡിസ്ചാർജ് പെറ്റീഷൻ പിണറായി വിജയനും 2 പ്രതികളും ഫയൽ ചെയ്തിരുന്നു. ആ ഫയൽ ചെയ്ത പെറ്റീഷൻ്റെ പുറത്ത് 3 പ്രതികൾക്ക് മാത്രമല്ല, മൊത്തം 7 പ്രതികൾക്ക് ഡിസ്ചാർജ് പെറ്റീഷൻ സ്വമേധയാ തന്നെ തിരുവനന്തപുരം CBI കോടതി ജഡ്ജ് രഘു അനുവദിക്കുകയുണ്ടായി. ഇതിനെതിരെ ക്രൈം ചീഫ് എഡിറ്ററായ ഞാൻ ഹൈക്കോടതിയിൽ അന്ന് ഇതിനെ റിവിഷൻ ഹർജി ഫയൽ ചെയ്തിരുന്നു. തിരുവനന്തപുരം കോടതിയിൽ ഞാനും കക്ഷിയായിരുന്നു. തിരുവനന്തപുരം കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ആദ്യം റിവിഷൻ ഹർജി ഞാനാണ് ഫയൽ ചെയ്തിരുന്നത്. പിന്നീടാണ് CBIയും അതേപോലെ മറ്റു കക്ഷികളും അതിനകത്ത് റിവിഷൻ ഹർജി ഫയൽ ചെയ്തിരുന്നത്. എന്നാൽ ജസ്റ്റിസ് കമാൽ പാഷ എന്നെ അടക്കം ആ കേസിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായി. CBIയുടെ ആവശ്യപ്രകാരമാണ് ഒഴിവാക്കിയത്. അതൊരു നിയമവിരുദ്ധമായ കാര്യമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ CBI ഈ കേസ് വളരെ നീട്ടി കൊണ്ടുപോവുകയും അവസാനം പ്രതികൾക്ക് അനുകൂലമായി വിധി വരികയും ചെയ്തു. എന്നാൽ അതിലും വിവാദമുണ്ടായി. തിരുവനന്തപുരം കോടതി 7 പ്രതികളെയും കുറ്റവിചാരണ കൂടാതെ ഡിസ്ചാർജ് പെറ്റീഷൻ അനുവദിച്ചെങ്കിൽ ഹൈക്കോടതിയിൽ തിരുവനന്തപുരം കോടതിയിൽ ഹർജി കൊടുത്ത 3 പേർക്ക് മാത്രമേ, പിണറായി വിജയൻ അടക്കമുള്ള 3 പ്രതികൾക്ക് മാത്രമേ അനുവദിച്ചു കൊടുത്തിരുന്നുള്ളൂ. ജസ്റ്റിസ് ഉബൈദിൻ്റെ ഈ ജഡ്ജ്മെൻ്റ് വളരെ വിവാദമുണ്ടാക്കിയിരുന്നു. ജസ്റ്റിസ് ജുബൈദ് അദ്ദേഹത്തിൻ്റെ 2 മക്കൾക്ക് യൂസഫ് അലിയുടെ കമ്പനിയിൽ ജോലി കൊടുത്തുവെന്നും കൂടാതെ 50 കോടി രൂപ അദ്ദേഹത്തിന് വിഹിതം കിട്ടിയെന്നുള്ള ആരോപണം പുറത്തു വന്നിരുന്നു. എന്തായാലും ആ വിധി വളരെ നിയമവിരുദ്ധമായ വിധിയായിരുന്നു. തിരുവനന്തപുരം കോടതിയുടെ വിധി എന്ന് പറയുന്നതും അതേപോലെ ഹൈക്കോടതി വിധി എന്ന് പറയുന്നതും വസ്തുതകൾ പഠിക്കാതെ ആണ് വിധി പറഞ്ഞിരിക്കുന്നത് എന്നത് വളരെ സ്പഷ്ടമാണ്. തിരുവനന്തപുരം കോടതി പരിഗണിക്കുമ്പോൾ ഇതിലുള്ള സാക്ഷികൾ എത്രയുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര തെളിവുകളുണ്ടെന്നോ ഒന്നും പരിശോധിച്ചിരുന്നില്ല. ഏകദേശം 158 സാക്ഷികളും അതോടൊപ്പം 10,000 പേജുകൾ വരുന്ന ഡോക്യുമെൻസാണ്, രേഖകളാണ് ഈ കോടതിയിൽ CBI ഫയൽ ചെയ്തിരുന്നത്. എന്നാൽ ഇത്തരം രേഖകളെല്ലാം ഉണ്ടായിരിക്കെ ആണ് ഡിസ്ചാർജ് പെറ്റീഷൻ നിയമവിരുദ്ധമായിട്ട് തിരുവനന്തപുരം കോടതി വിധിച്ചിരുന്നത്. ഇതിനുശേഷം ഹൈക്കോടതിയിൽ 3 വർഷക്കാലം നീണ്ടുപോയ പ്രോസസ്സിന് ശേഷം 2017 സുപ്രീം കോടതിയിലെ ഈ കേസിൽ CBI റിവിഷൻ അപ്പീൽ ഫയൽ ചെയ്യുന്നത്. അതേപോലെ 3 പ്രതികൾ ഇതിൽ അപ്പീൽ ഫയൽ ചെയ്യുകയുണ്ടായി. ഇത് പ്രകാരമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതിയിൽ 3.5 വർഷമായി ഈ കേസ് നീട്ടി പോവുകയായിരുന്നു. കഴിഞ്ഞ 18 തവണ ജസ്റ്റിസ് രമണിയായിരുന്നു ഈ കേസ് നീട്ടിക്കൊണ്ടുപോയിരുന്നത്. ജസ്റ്റിസ് രമണിയും അതേപോലെ പിണറായി വിജയൻ തമ്മിൽ രഹസ്യധാരണയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്നവരെ, കേരളത്തിൽ 5 വർഷം ഭരണം പൂർത്തീകരിക്കുന്നവരെ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ധാരണയാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു എന്നാണ് പുറത്തു വന്നത്. ഇതിന് വൻ വിവാദം വരികയും ക്രൈം തന്നെ ഇംഗ്ലീഷ് പതിപ്പിൽ ഈ കാര്യം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ രമണയെക്കുറിച്ചിട്ട് പിന്നീട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി തന്നെ ജഗന്നാഥ് റെഡ്ഡി തന്നെ വളരെ വിശദമായ ഒരു പരാതി നൽകുകയുണ്ടായി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഇന്ത്യൻ പ്രസിഡന്റിനും ഒരു അങ്ങനെ ഒരു പരാതി നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ രമണയെക്കുറിച്ചുള്ള പരാതി സത്യമാണെന്നുള്ളത് പിന്നീട് എല്ലാവരും മനസ്സിലാക്കാൻ സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ യു ലളിതിൻ്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ചാണ് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത്. അപ്പോൾ തന്നെ 4 തവണ CBI കേസ് മാറ്റിവെച്ചു. അവർക്ക് ഡോക്യുമെൻ്റ് ഹാജരാക്കണമെന്നും കൂടുതൽ രേഖകളും വസ്തുതകളും ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടാണ് നീട്ടിക്കൊണ്ടുപോയത്. എന്തായാലും ഇത്തവണയെങ്കിലും കേസ് പരിഗണിക്കുമെന്നുള്ള വിശ്വാസമാണ് ലോകം പറയുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇത്തവണ എന്തായാലും കേസ് പരിഗണിക്കും. അതോടൊപ്പം തന്നെ മാക്സിമം ഫെബ്രുവരി അവസാനത്തോടുകൂടി ഈ കേസിൽ വിധി വരും. ഈ കേസിൽ അനുകൂല വിധി വന്നില്ലെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും. അത്രയും അതീവ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണ് പിണറായി വിജയനെക്കുറിച്ച് ഈ എസ് എൻ സി ലാവ്ലിൻ അഴിമതി കേസിലുള്ളത്. ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളതും CBI അന്വേഷണം കൊണ്ടുവന്നിട്ടുള്ളതും അതേപോലെ വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതും ക്രൈമാണ്.
ആ ക്രൈം കൊണ്ടുവന്ന വാർത്തയിൽ 100% ഇതിനകത്ത് രേഖകളുണ്ട്. അത് സി ബി ഐ അതിനാവശ്യമായ രേഖകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ പിണറായി വിജയനെതിരെ ശക്തവും വ്യക്തവുമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. എന്തായാലും നമുക്ക് 2021 January 7 നമുക്ക് കാത്തിരിക്കാം. ഇത്തവണ സി ബി ഐ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്തായാലും നേരത്തെ കേന്ദ്ര ഗവൺമെൻറ്റുമായുള്ള ഒരു ധാരണപ്പുറത്ത്, നമ്മുടെ അമിത്ഷായുള്ള ധാരണപ്പുറത്ത്, ഒരു കേരളത്തിൽ സി പി എമ്മിനെ നിലനിർത്തുക എന്നുള്ള ധാരണപ്പുറത്താണ് പിണറായി വിജയനെ ഇവിടെ ഭരിക്കാൻ അനുവദിച്ചുകൊണ്ട് ഈ കേസെടുക്കാതെ സി ബി ഐ സുപ്രീംകോടതി നീട്ടിവെച്ചു എന്നുള്ള ആരോപണം പലതവണ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ തുറന്നെഴുതുക. നിങ്ങൾ അനുകൂലിച്ചാലും ഇല്ലെങ്കിലും തുറന്നെഴുതുക. അതേപോലെ ഈ എസ് എൻ സി ലാബിനെ കുറിച്ചുള്ള അതിവിശദമായ വിവരങ്ങളടങ്ങിയ തുടർ പരമ്പരകൾ വരുന്നുണ്ട്. അത് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.